ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലും കരിക്കുലം ഫ്രെയിംവർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി നിയോഗിച്ച സമിതിയും ചേർന്ന് നമ്മുടെ കേരള ഹയർ എഡ്യൂക്കേഷൻ കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഓൾറെഡി സർവകലാശാലകൾക്ക് നൽകി കഴിഞ്ഞു. പക്ഷേ സർവകലാശാലകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. മൂന്നാല് ദിവസം മുമ്പ് ഞാൻ വി സിമാരുടെ യോഗം ചേർന്നിരുന്നു. അപ്പോൾ അന്നെടുത്ത തീരുമാനം 2024 ഇത് നടപ്പാക്കണം, ഈ വർഷം നടപ്പാക്കാൻ സാധിക്കുന്ന സർവകലാശാലകൾ ഈ വർഷം തന്നെ നടപ്പാക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനെ സംബന്ധിച്ച് വീണ്ടും ഒന്ന് ആലോചിക്കുന്നതിന് വേണ്ടി സി എമ്മിൻ്റെ തന്നെ അധ്യക്ഷതയിൽ മീറ്റിംഗ് 5-ാം തീയതി വച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ വി സിമാരുൾപ്പെടെ ഇരുന്ന് ആലോചിച്ച് തീരുമാനത്തിലേക്ക് പോകും. ഈ കരിക്കുലം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് അവർക്ക് അതാത് സർവകലാശാലകളുടെ സ്പെസിഫിസിറ്റി അനുസരിച്ച് ആ കരിക്കുലത്തിനെ കസ്റ്റമൈസ് ചെയ്യേണ്ടതുണ്ട്, തുടർന്ന് സിലബസ് ഉണ്ടാക്കേണ്ടതുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യ പരിപാടികളുണ്ട് അതുമായി ബന്ധപ്പെട്ട്. അതെ, ഈ അക്കാഡമിക് ഇയറിൽ പോസിബിൾ ആവണമെന്ന് നമ്മൾ നിർബന്ധിച്ചിട്ടില്ല. സർവകലാശാലകൾക്ക് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെയർമാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. അങ്ങനെ ഒരു നിർബന്ധവും അങ്ങനെ ചെലുത്തിയിട്ടില്ല. അതായത് സർവകലാശാലകൾക്ക് അതിൽ ഒരു സേ ഉണ്ട്, അവരാണ് നടപ്പാക്കേണ്ടത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ കരിക്കുലം ഫ്രെയിംവർക്ക് അവർക്ക് നൽകിയിട്ടുണ്ട്. അവർക്ക് സാധ്യമാകുന്നവർക്ക് ഈ വർഷം തന്നെ ആരംഭിക്കാനും, അതല്ലെങ്കിൽ 2024 നിർബന്ധമായും, അതായത് നെക്സ്റ്റ് അക്കാഡമിക് ഇയർ ആകുമ്പോഴേക്കും എല്ലാ പ്രവർത്തനങ്ങളും പക്കയാക്കാനുള്ളൊരു സമയമുണ്ടല്ലോ, അത് കഴിഞ്ഞ് അടുത്ത വർഷമെങ്കിലും അത് നടപ്പാക്കണം എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ അഭിപ്രായ ഭിന്നതയുടെ ആവശ്യമില്ലല്ലോ, ഇതൊരു പൊതു നന്മയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും കൂടി ആലോചിച്ച് ചെയ്യുന്ന കാര്യമല്ലേ. തന്നെയല്ല, നാളെ ഇപ്പോൾ ഈ കാര്യം മാത്രമല്ല, പൊതുവിൽ നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ നടപ്പാക്കുന്ന മറ്റ് കാര്യങ്ങൾ, ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻറ്ററുകൾ, അതുപോലെ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ്, അത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് മീറ്റിംഗ് ചേരുന്നത്. അപ്പോൾ അതിലൊരു വിഷയം ഇതും കൂടിയാണ്, ഏത്, നമ്മുടെ 4-year degree കോഴ്സ്. നാളെ കഴിഞ്ഞ് അതിൽ നമുക്ക് ഒരു ചിത്രം വ്യക്തമാവും.